നമസ്കാരം. കേരളം കാത്തിരിപ്പോടെ വരവേറ്റ ചിത്രമായിരുന്നു പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറന്ന മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ചിത്രം. എന്നാൽ ചിത്രം റിലീസ് ചെയ്തതോടെ പ്രതീക്ഷിക്കത്ത് ഉയർന്നില്ലെന്ന വിമർശനം ഉയർന്നിരുന്നു. സിനിമ മോശമാണെന്ന പ്രചാരണങ്ങളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി. ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് പ്രശസ്ത നിർമ്മാതാവും കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മുൻ പ്രസിഡന്റുമായ ജി സുരേഷ് കുമാർ. സ്ത്രീ സുരക്ഷയെ ആസ്പദമാക്കി നടത്തിയ ഷീഷോട്ട് ഫിലിം ഫെസ്റ്റിവലിന്റെ അവാർഡ്ദാന ചടങ്ങിലാണ് അദ്ദേഹം മരക്കാർ ഡീഗ്രേഡ് ചെയ്തവർക്കെതിരെ രംഗത്തെത്തിയത്. അതിലെനിക്ക് ഞാൻ നല്ല ലാലുമായിട്ട് സംസാരിച്ചു. ലാലിനൊക്കെ ഒത്തിരി വിഷമമുണ്ട് അതിന്. ആ കാര്യത്തിൽ ഈ പടം ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്തതിന് അത് ചിലർ എവിടെ ഒളിഞ്ഞിരുന്നോണ്ട് അതിനെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു പടവും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഏത് ആരുടെ പടമാണെങ്കിലും ഒരാൾ കൊണ്ടുവരുന്ന ഒരു പടത്തിനെ അങ്ങോട്ട് മാറി ആളുകൾ കണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോട്ടെ. ഇത് എവിടെങ്കിലും സിനിമ കാണാതിരുന്ന് കുറേ പേര് അഭിപ്രായം പറയുക, അവർ അഭിപ്രായം ഫേസ്ബുക്കിൽ കൂടെ പറയുക, ഇത് കൊള്ളത്തില്ല എന്ന് പറയുക എന്നൊക്കെ പറയുന്നത് അത് ശരിയാ. എന്നിട്ടും ആൾ കയറി ഇത് കാണുന്നുണ്ടല്ലോ. ആ പടത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള പടം വിജയം തന്നെ ആയിരിക്കും. എന്ന് വെച്ചാൽ അതിൻ്റെ കളക്ഷൻ പോയിൻ്റ് ഓഫ് വ്യൂ വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 4-5 ദിവസത്തേക്കുള്ള ഫുൾ ബുക്കിംഗ് കഴിഞ്ഞു. അപ്പം ബുക്ക് ആളുകൾ അതെന്തായാലും കയറുന്നുണ്ട്. ഫാമിലി കയറി തുടങ്ങി. ഇപ്പം പതുക്കെ എല്ലാ സ്ഥലത്തും ഫാമിലിയുണ്ട്. ഫാമിലി ഓഡിയൻസ് ഈ പടത്തിന് ഡെഫിനറ്റായിട്ടുണ്ടാവും. അത് ഒരു എന്തായാലും ഇനി ഈ ഒരു കൂവിത്തോപ്പിക്കാൻ പറ്റില്ല ഒരു പടത്തിന്. എന്തായാലും അത് നടക്കില്ല. ആ ഒരു സംഭവത്തിലേക്ക് ഇനിയും പോയാലും ശരി, ആ പടത്തിൻ്റെ അൾട്ടിമേറ്റായിട്ട് അത് വിജയത്തിലേക്ക് ചെന്നെത്തിക്കും. അപ്പോൾ ഈ നെഗറ്റീവും പോസിറ്റീവ് ആവുന്ന പോലെ അത് പോസിറ്റീവ് ആയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു പ്രവണത ഒരിക്കലും നല്ലതല്ല. ആര് കാണിച്ചാലും വെറുതെ ഒരു പടത്തിന് അതിൻ്റെ പുറകെ പോയിട്ട് അതിനെ ഫസ്റ്റ് ഡേ ഇൻ്റർവ്യൽ കഴിയുന്ന പോലെ അതിനെക്കുറിച്ചൊരു മോശം അഭിപ്രായം പറയുക എന്ന് പറയുന്നത് അത് ശരിയായ ഒരു രീതിയല്ല. അത് ആര് ചെയ്താലും ആരൊക്കെ ഒളിഞ്ഞിരുന്ന് ഇതിനെ ആക്രമിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. അത് തന്നെയാണ് അതിൻ്റെ അകത്ത് എല്ലാവർക്കും ലാൽ ഉൾപ്പെടെയുള്ള ആൾക്കാർക്കും അതുപോലെയുള്ള അഭിപ്രായം തന്നെയാണ്. അതാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. നമുക്കൊക്കെ അത് വലിയ വിഷമമുണ്ട്. അത് ഇപ്പോൾ ഒരാൾ കഷ്ടപ്പെട്ടൊരു സിനിമ കൊണ്ടുവരുമ്പോൾ അതിനെ എങ്ങനെയെങ്കിലും അതിനെ പൊളിക്കുക എന്ന് പറയുന്നത് അതൊന്നും കൂവിത്തോപ്പിക്കുക എന്ന് പറഞ്ഞാൽ നടക്കത്തൊന്നുമില്ല. ആളുകൾ പ്രേക്ഷകരത് ഇഷ്ടപ്പെട്ട് കണ്ടു. അത് അതിൻ്റെ കളക്ഷൻ പോയിൻ്റ് ഓഫ് വ്യൂ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കളക്ഷൻ നല്ല കളക്ഷനുണ്ട്. ഈ ഒരു ഒരാഴ്ച കൊണ്ട് അതിൻ്റെ മുടക്കു മുതൽ, അതായത് ബാക്കി എല്ലാം കൂടെ വിറ്റുവരവും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് പ്രോഫിറ്റിലേക്ക് തന്നെ പോകും. അത് യാതൊരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കൂവിയരൊക്കെ അവർ മാളത്തിലേക്ക് മടങ്ങും. എന്തായാലും കൂവി കുറെ കഴിഞ്ഞിട്ട് ആ പടത്തിൻ്റെ വിജയത്തിനെ അത് ബാധിക്കത്തില്ല എന്നുള്ളത് 100%. സ്ത്രീ സുരക്ഷയെ ആസ്പദമാക്കി നടത്തിയ ഷീഷോട്ട് ഫിലിം ഫെസ്റ്റിവലിന്റെ അവാർഡ്ദാനത്തെയും സ്ത്രീ സുരക്ഷയെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. അല്ല, അത് ഷീഷോട്ട് ഫിലിം ഫെസ്റ്റിവൽ ഇങ്ങനെ ഒരു ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുമ്പോൾ തന്നെ നമ്മൾ ചെറിയ രീതിയിൽ കൺസീവ് ചെയ്തത്, വലിയ രീതിയിൽ തന്നെയാണ് കൺസീവ് ചെയ്തത്. ശരിക്കും ഞങ്ങളിതൊരു കുറച്ചും കൂടെ ഗംഭീരമാക്കണമെന്ന് വിചാരിച്ചു. എറണാകുളത്തൊക്കെ വെച്ച് നമ്മൾ കുറേ കൂടെ വലിയ താരങ്ങളെയൊക്കെ വിളിച്ച് ചെയ്യണം എന്നുള്ള ആഗ്രഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതൊന്നുമല്ല, നമുക്ക് ഇവിടെ എനിക്ക് ഭാഗ്യത്തിന് എൻ്റെ ഷൂട്ടിംഗ് ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് വലിയ താരങ്ങളെ തന്നെ കിട്ടി. അതുകൊണ്ട് നമുക്ക് പിന്നെ കേന്ദ്രമന്ത്രിമാർ വന്നു, കേന്ദ്രമന്ത്രിമാരുടെ സപ്പോർട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ വന്നപ്പോഴത്തേക്കാണ് ഇത് ഗംഭീരമായത്. പിന്നെ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു, നല്ലൊരു കൂട്ടായ്മയായിരുന്നു. ആ ഒരു കൂട്ടായ്മയുടെ ഒരു ഫലമാണിത്. അല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല. എല്ലാവരും കൂടെ ചെറുപ്പക്കാരായിട്ടുള്ള കുറേ പിള്ളേർ ഇവിടെ ഉണ്ടല്ലോ, അവരെല്ലാം കൂടെ കൂടി ശ്രമിച്ചതിൻ്റെ നമ്മൾ മുമ്പിൽ നിൽക്കുന്നതെന്നുള്ള ജോലി ചെയ്തതെല്ലാം വേറെ ആൾക്കാരാണ്. നമ്മളിങ്ങനെ ഒരു കാരണവരായിട്ട് നിൽക്കുന്നതെന്നുള്ളതല്ലോ, ജോലി ചെയ്യുന്നതല്ലെങ്കിലും നമ്മുടെ കൂടെ വന്ന കുട്ടികളാണ് ചെയ്തത്. എന്തായാലും ഇതൊരു വലിയൊരു വിജയമായിരുന്നു. ഇനി അടുത്ത അടുത്ത വർഷം ഇതിലും കൂടെ കുറച്ചും കൂടെ ഗംഭീരമാക്കാൻ നമ്മൾ ശ്രമിക്കാം. മോഹൻലാൽ കുഞ്ഞാലിമരക്കാരായി എത്തുന്ന ചിത്രം പ്രഖ്യാപന സമയം മുതൽ പ്രേക്ഷകരിൽ ആകാംക്ഷ ഉണർത്തിയ ഒന്നാണ്. പ്രിയദർശന്റെയും മോഹൻലാലിന്റെയും സ്വപ്ന പ്രൊജക്റ്റായ ചിത്രം മലയാളത്തിലെ ആദ്യ 100 കോടി ബജറ്റ് ചിത്രം കൂടിയാണ്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് നിർമ്മാണം. മരക്കാർ 4-ാമന്റെ കഥ പറയുന്ന ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് പ്രിയദർശനും അനി ഐ വി ശശിയും ചേർന്നാണ്. കോവിഡ് എത്തുന്നതിന് മുൻപ് തിയേറ്റർ റിലീസ് തീയതി പ്രഖ്യാപിച്ചിരുന്ന ചിത്രം പിന്നീട് അനിശ്ചിതമായി നീണ്ടുപോവുകയായിരുന്നു. അവസാനം കോവിഡ് 2-ാം തരംഗത്തിന് ശേഷം ഡയറക്ട് ഒ ടി ടി റിലീസ് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അവസാനം തിയേറ്ററുകളിലേക്ക് തന്നെ എത്തുകയായിരുന്നു. പ്രണവ് മോഹൻലാൽ, അർജുൻ, സുനിൽ ഷെട്ടി, പ്രഭു, മഞ്ജു വാര്യർ, സുഹാസിനി, കീർത്തി സുരേഷ്, കല്യാണി പ്രിയദർശൻ, ഫാസിൽ, സിദ്ദിഖ്, നെടുമുടി വേണു, ഇന്നസെന്റ്, അശോക് സല്ലൻ തുടങ്ങിയവർ മറ്റു പ്രധാന വേഷങ്ങൾ എത്തുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.